कहीं का सा 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 कहीं सा 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 അത് ശരി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാ? ലഞ്ചാ? 3 മണിയാ? ആ ഇല്ല, കുക്ക് ചെയ്യണം. ഇവിടെ ഗീ റൈസും ചിക്കൻ ഗ്രേവി. ശരി ശരി, ഓക്കെ ബൈ. എൻ്റെ അമ്മേ, 3 മണിയായ, ചിക്കൻ ഗ്രേവി. ഇനിയിപ്പോൾ അത് ചിക്കൻ എടുത്ത്, ചിക്കൻ ഇപ്പോൾ ഫ്രീസറിൽ അരിയാനിരിക്കും. ഇനിയിപ്പോൾ ആദ്യം വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ടിട്ട് പിന്നെ ചിക്കൻ കഴുകി പിന്നെ വേറെ പാത്രം എടുത്ത് പിന്നെ തക്കാളി, പച്ചമുളക്, സവാള, ജിഞ്ചർ ഗാർലിക്. സവാള സവാള ചീത്തായിക്കാണോ? കുറേ ദിവസമായില്ല വാങ്ങിച്ചു വെച്ചിട്ട്. ഒരു കാര്യം ചെയ്യാം, ഉള്ളി എടുക്കാം. ഉള്ളി ആകുമ്പോഴത്തേനും ഓ, ഉള്ളി ഇനി അത് പൊളിച്ച് അരിഞ്ഞ് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് എൻ്റെ പൊന്നെ. പിന്നെ ഗീ റൈസ്. ഗീ റൈസ് എന്ന് പറയുമ്പോഴത്തേനും എത്ര വലിയ പണിയില്ലെങ്കിലും കൊന്നാലും പണിയാണല്ലോ. ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോഴത്തേനും എങ്ങനെയോ ഒരു 1.5 മണിക്കൂർ, 5, 5.5, 6 മണിയാവും. അപ്പോൾ പിന്നെ ഡിന്നർ കഴിക്കുകയായിരിക്കും സുഖം. എന്നാലും സാരമില്ല, എപ്പോൾ നോക്കിയാലും ഹോട്ടൽ ഹോട്ടൽ. 1 മാസത്തിൽ കൂടുതലായിരുന്നു കുക്ക് ചെയ്തിട്ട്. നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ഗുഡ് ഗേൾ ആയിട്ട് കുക്ക് ചെയ്യണം. ഇന്നെങ്കിലും ഞാൻ കുക്ക് ചെയ്യണം. 1 മാസത്തിൽ കൂടുതലായി കുക്ക് ചെയ്തിട്ട്. അപ്പൊ പാത്രം ആരെ കഴുകാനാ? എന്റെ പൊന്നെ, ഇതൊക്കെ ചെയ്ത് ഇനി പാത്രമൊക്കെ കഴുകി ഓൺലൈൻ ആകുമ്പോ 10 മിനിറ്റ് കൊണ്ട് സാധനം ഇവിടെ എത്തും. ചിക്കൻ ഗ്രേവി, ഗീ റൈസ്. ടയർഡായി. ആ ഏട്ടാ, ഏട്ടൻ തിരക്കില്ല? ജോലിയിലാണോ? അല്ല, ഓഫീസിൽ പോണ ജോലിക്കാണ്. എന്നാലും ഞാൻ ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. ഏട്ടൻ എന്താ ഏറ്റവും ഇഷ്ടം? എന്നെയോ? അതല്ല. ഷോ ഏട്ടാ, ഏട്ടന് കഴിക്കാൻ എന്താ ഇഷ്ടം എന്ന്? ഇല്ല, 1 ആഴ്ചയായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ ഏട്ടന് ഇതുവരെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ. ഇന്ന് ഏട്ടന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് വിചാരിച്ചു. എനിക്കോ? എനിക്ക് എൻ്റെ ഏട്ടന് എന്താണോ ഇഷ്ടം അത് തന്നെ എനിക്കും ഇഷ്ടം. എന്നാ പിന്നെ ബിരിയാണി ആയാലോ? ആ ഏട്ടന് എത്ര മണിക്കാണ് വരണേ? 1 മണിക്കോ? മണി ഇപ്പൊ 11. ചെയ്യാൻ പറ്റുന്നോ? ഏട്ടന് 1 മണിക്ക് ഇങ്ങോട്ട് വന്നാ മതി, ഞാൻ ബിരിയാണി റെഡിയാക്കി വെച്ചേക്കാം. ശരി ഏട്ടാ. ഏട്ടാ, ശരി ശരി, ഓക്കെ. ആ ബിരിയാണി ഇന്ന് സൂപ്പറായിട്ട് ചെയ്യണം. ഏട്ടന് ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ചെയ്ത് കൊടുക്കാൻ പോവാം. സ്പെഷ്യൽ ബിരിയാണി. ബിരിയാണിക്ക് എല്ലാ ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ? സവാള, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക്, ടൊമാറ്റോ, ചിക്കൻ. ചിക്കൻ ബിരിയാണിയാണോ, മട്ടൻ ബിരിയാണിയാണോ, പ്രോൺസ് ബിരിയാണിയാണോ, ഫിഷ് ബിരിയാണിയാണോ, എന്ത് ബിരിയാണി വേണം ചോദിക്കാൻ പറഞ്ഞു പോയല്ലോ. അയ്യോ ഏട്ടൻ, ഇനി ഫോൺ എടുക്കുവോ? ജോലി തിരക്കായിരിക്കും. ഫോൺ എടുക്കട്ടോ, ഫോൺ എടുക്കട്ടോ, ഏട്ടാ ഫോൺ എടുക്കട്ടോ പ്ലീസ്. ഏട്ടാ എന്ത് ബിരിയാണി പറയാൻ പറഞ്ഞു പോയല്ലോ, എന്ത് ബിരിയാണി വേണ്ടേ? അല്ല, ടെൻഷനൊന്നുമില്ല. ഏട്ടൻ എന്ത് ബിരിയാണിയാ വേണ്ടേന്ന്? ആ എനിക്ക് എല്ലാം ബിരിയാണിയും ചെയ്യാൻ അറിയാം. ചിക്കൻ ബിരിയാണി അറിയാം, മട്ടൻ ബിരിയാണി, എഗ് ബിരിയാണി, ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, അങ്ങനെ എല്ലാം ബിരിയാണി അറിയാം. മട്ടൻ ബിരിയാണി മതിയോ? ഉള്ള ബിരിയാണിയിൽ ഞാൻ ഏറ്റവും സൂപ്പറായിട്ട് ചെയ്യണത് മട്ടൻ ബിരിയാണിയാ. ആ സമയം ആയിക്കൊണ്ടിരിക്കുക, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. അയ്യോ, മട്ടൻ ബിരിയാണി സൂപ്പറായിട്ട് ചെയ്യണം. ഏട്ടനെ ഹാപ്പി ആക്കുന്നു. നല്ല എരിവുള്ള മട്ടൻ. എരിവ് എനിക്കിഷ്ടാണ്, പക്ഷെ ഏട്ടന് ഇഷ്ടാണോന്ന് അറിയില്ലല്ലോ. ഓ, ചോദിക്കാൻ മറന്നു, ചോദിക്കാൻ മറന്നു. ഏട്ടന് സ്പൈസി ആയിട്ട് വേണോ അല്ലെങ്കിൽ എരിവുള്ളത് വേണോ? രണ്ടും ഒന്നാ. ചുമ്മാ ചുമ്മാ ജോളി ആയിട്ട് ചോദിച്ചതാ, എനിക്കറിയാം ഏട്ടനെ ചുമ്മാ പറ്റിച്ചതല്ലേ. എരിവ് കൂടുതൽ വേണോ കുറച്ച് മതിയോ എന്ന്? ആണോ, എനിക്ക് എരിവ് തന്നെ ഇഷ്ടം. ശരി ഏട്ടാ, ഞാൻ പോയി ബിരിയാണി കേട്ടെ. ഏട്ടാ സൈഡ് ഡിഷ് പറഞ്ഞില്ല, ചിക്കൻ 65, മട്ടൻ ചുക്ക, പ്രോൺസ് മസാല, ചിക്കൻ 65ഓ? എനിക്ക് അത് തന്നെ ഇഷ്ടം, ചിക്കൻ 65. ഹലോ ഏട്ടാ. ഹലോ ഏട്ടാ. ഏട്ടാ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ, സോറി കേട്ടോ. ആ ഏട്ടാ, ചമ്പ റൈസ് ഓർ ബാസ്മതി റൈസ്? ചമ്പ റൈസ്. ആ എനിക്ക് അത് തന്നെ ഇഷ്ടം. ആ ഏട്ടാ, തൈര്, തൈര്. ഏട്ടാ തൈര് ചേർക്കണമെങ്കിൽ ലെമൺ മതിയോ? ആദ്യം തന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കണം. എത്ര ടൈറ്റ് നെയ്യ്? നെയ്യില്ല അമ്മ, ബിരിയാണി ചെയ്യാൻ നെയ്യില്ല. എണ്ണയിൽ എങ്ങനെ ചെയ്യാനാ? ആദ്യമായിട്ട് ഞാൻ ബിരിയാണി ചെയ്യാം. അയ്യോ, വാങ്ങിയിട്ട് വരാനൊന്നും സമയമില്ല, 1.5 മണിക്കൂറേ ഉള്ളൂ, ഇപ്പൊ തന്നെ വരും. ശരി വെക്ക്. ആ ഏട്ടാ, ഏട്ടാ ബിരിയാണിക്ക് നെയ്യില്ല ഏട്ടാ, അത് മറന്നുപോയി ഞാന്. അവിടെ നിന്ന് കഴിക്കണ്ട, ഞാൻ ഇവിടെ നിന്ന് റെഡി ആയിക്കാന്ന് പറഞ്ഞല്ലേ, ഇവിടെ വന്ന് കഴിച്ചാൽ മതി. ഏട്ടന് എന്താ ഇഷ്ടം എന്ന് പറഞ്ഞാ പെട്ടെന്ന് ചെയ്ത് വെക്കാം. ആ ഞാനോ? ഗീ റൈസ്, ചിക്കൻ റോസ്റ്റ്. ഓ, ഗീ ഇല്ലല്ലോ. ഏട്ടൻ തന്നെ പറയാം ഏട്ടൻ എന്താ വേണ്ടേന്ന്.
ഫ്രൈഡ് റൈസാ? ആ അറിയാലോ. ആ ആ ഏട്ടൻ വാ, ആ ഏട്ടൻ വാട്ട, ഞാൻ റെഡി ആക്കി വെച്ചേക്കാം. ഫ്രൈഡ് റൈസാ? എല്ലാം അറിയാന്ന് പറഞ്ഞും പോയി. യൂട്യൂബിൽ സെർച്ച് ചെയ്താലോ, മേഘ്ന സ്റ്റുഡിയോ ബോക്സ് കുക്കിംഗ് വീഡിയോ. അയ്യേ, ഒരു ഫ്രൈഡ് റൈസ് വീഡിയോ പോലും ഇട്ടിട്ടില്ലല്ലോ. ഇത് എന്ത് ചാനലാ ഇത്? എന്റെ റിമി ടോമി ചെയ്തിട്ടുണ്ടോ? റിമി ടോമി ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ. എന്തത് ഈ വീഡിയോ? വെയിറ്റ് ലോസ് ജേണി. ഞാനും കുറച്ച് വെയിറ്റ് കൂടിയില്ലേ, കല്യാണത്തിന് മുൻപൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. എന്റെ അമ്മേ, രാജസ്ഥാനോ? എനിക്ക് പോണം ഒട്ടകം. ഞാനിതുവരെ ഒരു ഒട്ടകത്തിനെ പോലും കണ്ടിട്ടില്ല. ഏട്ടനോടൊന്ന് പറഞ്ഞു നോക്കാം രാജസ്ഥാൻ പോണെന്ന്. ഇതുവരെ ഹണിമൂണൊന്നും പോയിട്ടില്ലല്ലോ. കേക്ക് മേക്കിംഗ്? കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? ഡയറ്റോ? ഡയറ്റൊക്കെ വലിയ പാടാ. എല്ലാ വീഡിയോ നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇതാരെ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കണേ, കൊറേ നേരായല്ലോ. പിന്നെ ഏട്ടൻ കോൾ. അയ്യോ, സമയം. ഏട്ടാ ഏട്ടാ, എത്തിയോ പാർക്കിംഗിലോ? ആ റെഡി ഏട്ടാ, ജസ്റ്റ് 2 മിനിറ്റ്. ഹലോ ഏട്ടൻ, എവിടെയാ? വീട്ടിൽ കുറച്ച് പ്രൊവിഷൻസ് വാങ്ങിക്കാനുണ്ടായിരുന്നു, അപ്പൊ ഏട്ടൻ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, കഴിഞ്ഞ ആഴ്ചയാണ് വാങ്ങിച്ചത്. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനേട്ടാ? പ്രൊവിഷൻസ് തീർന്നാ തീർന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഏട്ടനിപ്പോ എന്തിനാ എമൗണ്ടിന്റെ കാര്യം പറയണത്? 6,000-7,000. ഞാനെന്താ സവാള എടുത്ത് വിഴുങ്ങിയോ, അല്ലെങ്കിൽ എണ്ണ എടുത്ത് കുടിച്ചോ, അല്ലെങ്കിൽ നെയ്യ് എടുത്ത് ഞാൻ എന്താ ചെടി കൊയിച്ചോ? നമ്മൾ കഴിച്ചു തീർന്നതന്നെയല്ലേ. ഏട്ടൻ ടെൻഷൻ ആവില്ല. ഹാപ്പി? ഏട്ടൻ ടെൻഷൻ ആവണ്ട ഞാൻ ഹാപ്പി എന്ന് പറഞ്ഞല്ല. ഇവിടെ ഹാപ്പി ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ഹാപ്പി എന്ന് പറഞ്ഞതാ. ഹാപ്പി? ഏട്ടനല്ലേ ഏട്ടാ. ഏട്ടൻ എന്തിനാ ഇപ്പൊ ഹാപ്പിനെ പോലെ ടെൻഷൻ ആവണേ? ഏട്ടാ, ഏട്ടൻ ടെൻഷൻ ആവുന്ന പോലെ ഈ ഒച്ച എടുക്കുന്ന പോലെ ഞാൻ ടെൻഷൻ ആയിക്കൊണ്ട് ഒച്ച എടുത്തോണ്ടിരുന്നാലുണ്ടല്ലോ. വേണ്ട, ഫാമിലി. ആ അതാണ് കൂൾ. പ്രൊവിഷൻസ് വാങ്ങിച്ചിട്ട് വരാൻ പറ്റുമോ ഇല്ലയോ? ശരി, എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് പ്രൊവിഷൻസ് അടുത്ത ആഴ്ചത്തേക്ക് വെക്കാം. ഇപ്പൊ ഇന്ന് ഇന്ന് വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ട് വരാണത് വാങ്ങിച്ചിട്ട് വരുമോ? ഇന്ന് മട്ടൻ ബിരിയാണി വെക്കാം. ആ എന്തൊക്കെയാ വാങ്ങിച്ചിട്ട് ഞാൻ പറയാം, ഏട്ടൻ ലിസ്റ്റ് എഴുതിക്കോളൂ. 1 ലിറ്റർ എണ്ണ, ആ ഓയിൽ, ആ റിഫൈൻഡ് ഓയിൽ, 1 ലിറ്റർ ഗീ. ആ ഏട്ടാ, മട്ടൻ ബിരിയാണിക്ക് തന്നെയാ? ബിഗ് ഓനിയൻ? സവാള ഏട്ടാ, സ്മോൾ ഓനിയൻ. ചെറിയ സവാള അല്ല, ഉള്ളി. ആ പിന്നെ 1 kg ടൊമാറ്റോ, 1.5 kg മട്ടൻ, 1 kg ഏട്ടന്, 1/2 kg ഹാപ്പിക്ക്. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കഴിക്കുന്നേ. ആ പിന്നെ ബാസ്മതി റൈസ് ആൻഡ് ചമ്പ റൈസ്. ചമ്പ റൈസ്? ഓക്കെ, ചമ്പ റൈസ് വാങ്ങിച്ചോളൂ. അതൊരു 4 kg. ഹാപ്പിയുടെ ഗ്രേവി തീർന്നിട്ടുണ്ട്, ചിക്കൻ ഗ്രേവി ഫ്ലേവർ ഉണ്ടേ, അതും കൂടെ വാങ്ങിച്ചോളൂ കേട്ടോ. ആ പിന്നെ ഹാപ്പിയുടെ വെറ്റ് വൈപ്സ് തീർന്നിട്ടുണ്ട്, അപ്പൊ അതും കൂടെ ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. 10:30 ഏട്ടൻ വന്നിട്ട് എപ്പുണ്ടാക്കി എപ്പ കഴിക്കാനാ? ഓ ഗോഡ്, വിശക്കില്ലേ? ഏട്ടനല്ല, ഹാപ്പിക്ക്. അവൾ അത്ര നേരമൊന്നും വിശപ്പ് താങ്ങില്ല. ഏട്ടാ, മട്ടൻ ബിരിയാണി ചെയ്യാൻ അത്ര ആവോ ഏട്ടാ? എന്ത്, ഓ ഇതിലും ഭേദം ഹോട്ടലിൽ നിന്ന് മട്ടൻ ബിരിയാണി വാങ്ങിച്ചിട്ട് വരാനാണോ? ഓക്കെ കൂൾ, എന്തായാലും വാങ്ങിക്കില്ല, എന്നാ പിന്നെ എനിക്കും കൂടെ ഒരെണ്ണം വാങ്ങിച്ചോളൂ. ഓ, അപ്പ എന്റെ പെഡിഗ്രി ആണോ? ഏട്ടനല്ല, ഹാപ്പിക്ക്. ഹാപ്പി? ഓക്കെ ഏട്ടാ, കം സൂൺ, കമ്മിങ് സൂൺ. ഇതിപ്പഴും കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, ഇത്. അയ്യോ, ചീത്തായി ഈ പഴം, ചീത്തായി. ഇനി ഇന്നും കൂടെ ഈ പഴം എടുത്തില്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ചീത്തോ. ഒരു ഉത്തരവാദിത്വം ഇല്ല ഇവിടെ ഉള്ളവർക്കൊന്നും, എത്ര പറഞ്ഞാലും കേക്കത്തുമില്ല. എന്തിനാ പിന്നെ വാങ്ങിക്കണം? എന്നാ പിന്നെ വാങ്ങിച്ചാൽ പിന്നെ വേസ്റ്റ് ചെയ്യരുത്. വാങ്ങിക്കാ വേസ്റ്റ് ചെയ്യാ, വാങ്ങിക്കാ വേസ്റ്റ് ചെയ്യാ, വാങ്ങിക്കാ വേസ്റ്റ് ചെയ്യാ. ഇത് തന്നെ പരിപാടി എല്ലാവർക്കും. ഇത് ഞാൻ കടന്നിട്ടിങ്ങനെ ഒച്ചട ഒച്ചട ഒച്ചട, അത് തന്നെ പരിപാടി. വെറുതെ മനുഷ്യന്റെ ജീവൻ കളയാൻ വേണ്ടിട്ട്. അത് പോരാണ്ട് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്, 450 രൂപയ്ക്ക്. ചോദിച്ച ചിപ്സ് ആണ് പോലും. ബ്ലൂ കളറ്, യെല്ലോ കളറ്, ഗ്രീൻ കളറ് പാക്കറ്റ് ഉണ്ട്. ഞങ്ങള് ആകപ്പാടെ വീട്ടിലൊരു 4-5 എണ്ണം ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തേ ചിപ്സ്. എനിക്കൊരു 1/2 kg ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചാൽ പോരെ? ഞാനങ്ങ് പുറത്തൊരു തന്നേനല്ലോ. അപ്പൊ ആഴ്ച നിങ്ങക്ക് അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കാലോ നിങ്ങക്ക് ഉരുളക്കിഴങ്ങ് ചിപ്സ്. വാങ്ങിച്ചു വെച്ചേക്ക് നന്നായിട്ട് തിന്നോ ഇല്ല, മൂല്യം അറിയില്ല. കാശിന്റെ മൂല്യം ഇവിടെ ഒരാൾക്കും അറിയില്ല, അതിന്റെ കുഴപ്പാ. വെറുതെ മനുഷ്യന് ടെൻഷൻ ആയിട്ട് ബി പി കയറ്റി എനിക്കെന്തെങ്കിലും ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല പിന്നെ, ഞാൻ ഒരു ദിവസം ഈ വീട്ടിലില്ലെങ്കിലുണ്ടല്ലോ അപ്പൊ കാണാം നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഈ വീട് 4 ആക്കി. ഒരുമാതിരി പെപ്രകേ നാക്കണത്, പെപ്രകേ നാക്കണത്, പെപ്രകേ നാക്കണത്. ഇനിയിപ്പോ ചീത്തായ പഴങ്ങനെ എന്താ ചെയ്യുക? 2 ദിവസം മുമ്പ് 1 ഗ്ലാസ് പാല് ഞാൻ ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിരിപ്പുണ്ടാവോ? പിന്നെ 4 ദിവസം മുൻപ് തൈര് പുളിച്ചു പോയെന്നും പറഞ്ഞ് അതും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും തരം. തൊലിയിൽ കുറച്ചുണ്ടല്ലോ. പഴം നന്നായിരിക്കുമ്പോ തന്നെ ഈ മര്യാദക്ക് കഴിച്ചിരുന്നെങ്കിൽ 2 സ്പൂൺ ഷുഗർ വേസ്റ്റ് ആവോ? ഇവിടെ ഷുഗർ ഫാക്ടറി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ. ഗ്യാസിന്റെ വിലക്ക് എത്ര എണ്ണ പോണോ? ഞാൻ പെടണ പാട്. പോകല്ലേ മുളകേ.
ഒരാളുണ്ടല്ലോ 500 രൂപയുടെ സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടേ 5000 രൂപയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ട് പോയിന്ന്. ആ കഥ പോലെ ഉണ്ട് ഇപ്പത്. നേട്ടാ കഴിക്ക്. എന്താ സംഭവം? അത് കഴിച്ചു നോക്കിയാലല്ലേ അറിയുള്ളൂ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ ഒരാളില്ലെങ്കിലുണ്ടല്ലേ ഈ വീട് എപ്പോ എത്രക്കേന്ന് അയിന്ന് വെച്ചാൽ മതിന്ന്. എന്തിനാ ഏട്ടൻ ഇങ്ങനെ ഒച്ചയിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ സാധനങ്ങളൊക്കെ വേസ്റ്റ് ചെയ്യണത് കളയണം? അതുകൊണ്ടല്ലേ എനിക്ക് ടെൻഷൻ ആവണത്. ഏട്ടന് എന്തോ ഒരു കഷ്ടപ്പെട്ട് സമ്പാദിക്കണ കുറച്ച് സാധനങ്ങളൊക്കെയാണത്. എനിക്കെന്തെങ്കിലും പോയിട്ടാണോ ഞാൻ സംസാരിക്കണത്? ഇഷ്ടായാ വേണമെങ്കിൽ പറഞ്ഞാ വേറെ ഉണ്ടാക്കി തരാം. ആ പിന്നെ ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ആ ശരി, ഊണ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല കിറു കൃത്യമായിട്ടാ ചെയ്ത് വെച്ചേക്കണതേ. സാമ്പാറും ഉരുളക്കിഴങ്ങ് തോരനും. ഇനി ഇത് ആരെങ്കിലും വേസ്റ്റ് ചെയ്യാം അപ്പൊ കാണാം കേട്ടോ. ഏട്ടാ ഏട്ടാ, ബാത്റൂമിൽ കയറിയിട്ട് അരമണിക്കൂറായില്ലേ, ഇത് എന്തെടുത്തോണ്ടിരിക്കോ? എന്റെ അമ്മേ, എപ്പോഴെങ്കിലും കറണ്ട് വന്നല്ലോ. കറണ്ട് പോയ സമയത്ത് അവൾക്ക് എന്തായോ ഏതായോ. ദൈവമേ, കറക്റ്റ് സീരിയൽ തീരാൻ നേരത്ത് കറണ്ട് കട്ടായി. യു 9 ചന്ദന മഴ തുടങ്ങാൻ സമയമായി. അമൃതക്ക് എന്തായോ സൗണ്ട് പോരാ. എപ്പോ പൊന്നെ പേടിച്ചു പോയി. ആ ഏട്ടാ, ഇല്ല ഞാൻ സവാള എരിഞ്ഞപ്പോ കണ്ണ് നിറഞ്ഞതാ. ആ ഉഷ്ടത്തി മുപ്പതൊക്കെ ഉണ്ട്, കണ്ണിച്ചൊരു കുത്തോളാണോ? ആ ഏട്ടാ, ഇല്ല ഞാൻ സവാള എരിഞ്ഞപ്പോ കണ്ണ് നിറഞ്ഞതാ. നീ വിഷമിക്കേണ്ട അമൃതേ, നിന്നെ പോലെ തന്നെ ഞാനും. നീ ഇങ്ങനെ കിടന്ന് അവിടെ പാചകം ചെയ്യണു, ഞാൻ ഇവിടെ നിന്ന് പാചകം ചെയ്യണു. നീ പാചകം ചെയ്യണത് അറ്റ്ലീസ്റ്റ് ലോകം കാണുന്നുണ്ട്. ഞാൻ പാചകം ചെയ്യണത് ആകപ്പാടെ ഈ 4 ചുവര് മാത്രമേ കാണുന്നുള്ളൂ. അയ്യോ തീർന്നു, ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, അതിനുള്ളിൽ അങ്ങോട്ട് തീർത്ത്. ആ പരസ്പരം ദീപ്തി, നീ ഭാഗ്യവതിയാട്ടാ. ഒന്നും അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് IPS ആക്കിയില്ലേ? എനിക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ IPS അല്ല കളക്ടർ ആയതിനെ കളക്ടർ. ഇവിടെ ഒരാളുണ്ട്. സവാള എരിഞ്ഞോണ്ടിരിക്കാട്ടാ. അയ്യോ പരസ്യം, വേറെ ചാനലിൽ എന്താ നോക്കട്ടെ. നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്തിനാ സവാള എരിഞ്ഞോണ്ടിരിക്കാമേ? അവരുടെ മോളോട് ഒന്നും പറയൂല, അവിടെ റൂമിനകത്തിരുന്ന് ഫോൺ നോണ്ടിക്കൊണ്ടിരിക്കാ മോള്. ഞാനിപ്പോ ഇങ്ങോട്ട് അടുക്കളയിൽ നിന്ന് വന്നതേ ഉള്ളു. സവാള എരിഞ്ഞോണ്ടിരിക്കാമേ? ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളു, മനുഷ്യ TV കാണാൻ വേണ്ടിട്ട് അപ്പൊ തന്നെ തുടങ്ങി. നീ ഒന്ന് പായ തുറന്ന് പറവച്ചേ, എത്ര നാളിങ്ങനെ മിണ്ടാണ്ട് മിണ്ടാണ്ടിരിക്കും? നിന്റെ ഭർത്താവ് ഇങ്ങനെ അമ്മയുടെ വാക്കും കേട്ടോണ്ട് നിന്നെ ഇങ്ങനെ ദ്രോഹിച്ചോണ്ടിരിക്കും, നീ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു. ലാസ്റ്റ് നിന്നെ എന്തെങ്കിലും ചെയ്യൂട്ടാ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണം. സവാള എരിഞ്ഞോണ്ടിരിക്കാമേ തുടരും. എൻ്റെ അമ്മേ, ഇനി സവാള പറയാൻ പറ്റത്തില്ല. തക്കാളി എടുത്തേക്ക. അയ്യോ കൊച്ചിനെ ആര് വന്ന് രക്ഷിക്കുവോ ദൈവമേ? ഒരാളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോ അവിടെ രക്ഷപ്പെടുത്ത, ഉടനെ തന്നെ അടുത്ത ആള് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോ? ഈ കിഡ്നാപ്പ് ചെയ്യുന്ന ഇവർക്ക് എന്താ കിട്ടണാവോ? അപ്പൊ കൊച്ചിനൊന്നും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂടെ? പാവം കൊച്ചി, അച്ഛനുള്ളി അമ്മയിലുണ്ടെന്ന് വിഷമിക്കണുണ്ടോ? ദുഷ്ടത്തി, കൊച്ചിനോട്ട് വിഷമിപ്പിച്ച് കൊല്ലോട്ട് വിഷമിപ്പിക്കണ പോലെ. തക്കാളി അരിഞ്ഞോണ്ടിരിക്കാമേ. ഈ പോലീസിന് കുറച്ച് നേരത്തെ വന്നാൽ എന്തായിരുന്നു? ഇപ്പഴാ പറഞ്ഞ എല്ലാ സീന്റെ അവസാനത്തേക്ക് വരും പോലീസ്. അമ്മേ തക്കാളി അരിഞ്ഞോണ്ടിരിക്കാമേ. സാരി കൊള്ളാലാ, അടിപൊളിയായിട്ടുണ്ട്. നിന്നെ എന്തോരം കഷ്ടപ്പെടുത്തിയാലും നീ അടുക്കളയിൽ നിന്നാലും നിന്നെ സാരിയും നല്ല പൂവും പൊട്ടും നല്ല സ്വർണ്ണം ഒക്കെ ഇട്ടിട്ട് എന്തൊരു ഭംഗിയാ കാണാനായിട്ട്. എന്നെ നോക്ക്, 4 കൊല്ലായി അല്ലെ 4 സാരി വാങ്ങിച്ചു തന്നിട്ട് ഒരു 4000 ചോദ്യങ്ങൾ എന്നോട്. തക്കാളി കട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ, സവാള കട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ, അത് ക്ലീൻ ചെയ്തോ, ഇത് ക്ലീൻ ചെയ്തോ? എന്റെ പൊന്നെ, എന്തോരം ദ്രോഹിച്ചാലും നീ ആ കാര്യത്തിൽ ഭാഗ്യവതിയാട്ടാ. പക്ഷെ എന്തെന്ന് പറയാനാ, റൊമാൻസീനാ വന്നു വന്ന്. ഇപ്പൊ ഫിലിമില് കാണിക്കണ പോലെ സീരിയലിൽ റൊമാൻസ് സീൻസ് കാണിക്കാൻ തുടങ്ങിയല്ലോ. എന്റെ ദൈവമേ, ഈ സീരിയലിൽ മാത്രമല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ജോഡികൾ അമ്മി റൊമാൻസ് സീൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കേട്ടാ അമ്മേ, ണ്ടല്ലോ ഏട്ടാ, ഫുഡ് റെഡിയായോ? ഐ ലവ് യു.
അമ്മക്ക് തുമ്മുക അമ്മായിട്ടും